മുൻ വർഷങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷ്യദിനമാണ് ഇക്കുറി ലോകമെമ്പാടും ആചരിച്ചത്. കൊറോണ എന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്ന കാലത്തെ ഭക്ഷ്യദിനം എന്നതിനൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. യു എസിന്റെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 75-ാം വാർഷികം കൂടിയായിരുന്നു. ഇന്ത്യയിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കുകയും പുതിയ 17 വിളകൾ രാജ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും നാണയം പുറത്തിറക്കുന്നതിനിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാമ്പത്തികപരമായും പോഷകപരമായും ദുർബലമായ വിഭാഗങ്ങളെ ശക്തരാക്കുന്നതിൽ FAO യുടെ പങ്ക് സമാനതകളില്ലാത്തതാണെന്നും സംഘടനയുമായി ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1956 മുതൽ 1967 വരെ ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ ബിനോയ് രഞ്ജൻ സെൻ ആയിരുന്നു FAO യുടെ ഡയറക്ടർ ജനറൽ. 2020 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ലോക ഭക്ഷ്യപദ്ധതി ഈ കാലത്താണ് തുടക്കം കുറിച്ചത്. ലോക ഭക്ഷ്യപദ്ധതിക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത് വളരെ വലിയ നേട്ടമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡ് കാലത്തെ ആരോഗ്യ ഭക്ഷ്യ പ്രതിസന്ധിക്കിടയിലും ഭക്ഷ്യസുരക്ഷ കൈവരിച്ചതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ പല രാജ്യങ്ങളും ബുദ്ധിമുട്ടുകയാണ്. അതേസമയം കഴിഞ്ഞ വർഷത്തെ ഭക്ഷ്യോൽപാദനത്തിന്റെ റെക്കോർഡ് ഇന്ത്യൻ കർഷകർ തിരുത്തിക്കുറിച്ചു. അവശ്യ കാർഷിക വസ്തുക്കളുടെ കയറ്റുമതിയിൽ 40% വർദ്ധനവും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യ കാർഷിക സംഘടന കൂടുതൽ വളർന്ന് ലോകത്തെ ഭക്ഷ്യക്ഷാമത്തെ മറികടക്കാൻ സഹായിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിച്ച ഭക്ഷ്യ കാർഷിക മേഖലയിലെ ഹീറോകൾക്ക് ആദരവർപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ഭക്ഷ്യദിനം ആചരിച്ചത്. വളർത്തു, പരിപോഷിപ്പിക്കൂ, സുസ്ഥിരമാക്കൂ ഒറ്റക്കെട്ടായി, നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ഭാവി എന്നതായിരുന്നു ആപ്തവാക്യം. ഭക്ഷ്യവിളകൾ നട്ടുപരിപാലിച്ച് വിളവെടുത്ത് ഉൽപ്പന്നമാക്കി മാറ്റി അവ ഏത് വിധേനയും നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ ഫുഡ് ഹീറോസിന് നന്ദി അർപ്പിക്കാൻ പൊതുജനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി.